സെക്സി എന്ന സമയത്താണെങ്കിൽ എന്ത് സ്ഥിരമായിട്ട് മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് മിസ്റ്റേക്കാന്ന് അറിയാത്തോണ്ടായിരിക്കും. അപ്പം നാല് മിസ്റ്റേക്കുകളെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ആ സെക്ഷൽ ലൈഫിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതാണ്, അത് ഏതൊക്കെയാണെന്നുള്ള പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് ഒരുപാട് ആൺസുഹൃത്തുക്കളുടെ ടെൻഷൻസാണ്, കൗണ്ട് പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ ആ ഒരു ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് കാര്യങ്ങളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സെക്ഷൽ പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു ആയുർവേദിക് സൊല്യൂഷൻ ഞാൻ പരിചയപ്പെടുത്തരാം. 100% ആയുർവേദിക് ആയിട്ടുള്ള മാൻഷുവറിൻ്റെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സപ്ലിമെൻ്റ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് അശ്വഗന്ധയുണ്ട്, ശിലാജിത്തുണ്ട്, ഗോക്ഷുറയുണ്ട്, അങ്ങനെ ഒരുപാടധികം ഹെർബലായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളുണ്ട്. ഇതൊരു FSSAI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ഓവറോൾ സെക്ഷൽ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, സ്പെം കൗണ്ട്, ക്വാളിറ്റി എന്നിവയെല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും, അങ്ങനെ മൊത്തത്തിലൊന്ന് കളർഫുൾ ആക്കാനും ഓവറോൾ സെക്ഷൽ ഹെൽത്ത് സൂപ്പർ ആക്കാനും വേണ്ടിയിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അത് ഫ്രീ ആയിട്ട് മാൻഷുവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിലും കൊടുത്തിട്ടുണ്ടാവും, കൂടാതെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവുന്നതാണ്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാന്നുള്ളതാണ്. ഇനി നമ്മുടെ ആ ഒരു ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നാല് പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകളെ പറ്റിയിട്ട് പറയാൻ പോണത്. ഒന്ന്, സ്പീഡാണ്. സ്പീഡായിട്ട് വ്യഗ്രതയോടുകൂടി എന്തൊക്കെയോ കാട്ടി കൂട്ടുക എന്നുള്ളത് ഇത് പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ പ്രോപ്പറായ രീതിയിൽ ആ ലേഡിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി തന്നെ ഉണ്ടാവില്ല. ഇപ്പം സെക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ബെഡ്റൂമിൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇപ്പം മണിക്കൂറുകൾ മുമ്പ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഡേയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ ഹഗ് ആവാം, കിസ് ആവാം, ഇല്ലെങ്കിൽ ഓഫീസിൽ ചെന്ന ശേഷമുള്ള മെസ്സേജുകളാവാം, ഇങ്ങനെ പല രീതിയിൽ അതിൻ്റെ ഒരു ഫോർ പ്ലേ എന്ന രീതിയിൽ അതിലേക്ക് ഒരു മൂഡ് വരുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ഷൻസുകൾ അവിടെ വരാം. അപ്പോൾ കേവലം ആ ഒരു ബെഡ്റൂമിലെത്തി എന്തോ വ്യഗ്രത കാണിക്കുന്നത് മാത്രമാണ് സെക്സ് എന്ന രീതിയിലാണ് പല ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോൾ ഡേയിൽ തന്നെയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അപ്പോഴാണ് നല്ല രീതിയിലൊരു ഇൻറ്റിമസിയും നല്ലൊരു രീതിയിൽ റൊമാൻറ്റിക്കായ രീതിയിൽ അവർക്ക് ആ സെക്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കാര്യം തന്നെ ഒരേ രീതിയിൽ തന്നെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഒരേ പൊസിഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരേ സ്പേസ് ആയിരിക്കാം, ഒരേ ആംബിയൻസ് ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പൊസിഷൻസുകൾ, ഇപ്പോൾ വേണമെങ്കിൽ 365 ദിവസം സെക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ 365 ദിവസം ട്രൈ ചെയ്യാനുള്ള പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ ഡിഫറൻ്റ് ആയ രീതിയിൽ പൊസിഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം. അത് പാർട്ണറിൻ്റെ ഇഷ്ടവും അവരുടെ കംഫേർട്ടും അനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനനുസരിച്ച് എക്സിക്യൂട്ട് ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ ടോയ്സ് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഡിഫറൻറ്റ് ആംബിയൻസ്, ഇപ്പോൾ ഒരു വീട്, ആ വീട്ടിൽ പല റൂമുകളുണ്ടാവും, ഇല്ല കിച്ചൺ ലിവിങ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം നല്ലൊരു പ്രൈവസിയും കാര്യങ്ങളുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് സെക്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഡിഫറൻ്റ് ആയ രീതിയിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മടുക്കാത്ത രീതിയിലുള്ള ഒരു അനുഭവവും വ്യത്യസ്തമായിട്ടുള്ള അനുഭവവും വളരെ എക്സൈറ്റഡ് ആയി നിൽക്കാൻ പറ്റുന്നുള്ളതാണ്. അതൊരു അടിപൊളി സംഭവമായിരിക്കും. സോ എപ്പോഴും ഡിഫറൻ്റ് ആയ രീതിയിൽ ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലേഡീസിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ ആ ഒരു ഓർഗാസം കിട്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിസിബിൾ ആയ രീതിയിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റി, ശബ്ദം ഉണ്ടാക്കുന്ന അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം ആ ഒരു രീതിയിൽ ആ ഒരു ആണിനെ സംബന്ധിച്ച് ഇതെല്ലാം കാണുമ്പോൾ അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. കാരണം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയല്ലോ എന്നുള്ളത് വലിയൊരു ആശ്വാസമായിരിക്കും ആണിനെ സംബന്ധിച്ച്. ഇതേപോലെ തന്നെ ലേഡിക്കും ഇങ്ങനെ ആണിനെ സംബന്ധിച്ച് അവർ ഓക്കെ ആണ് എന്നുള്ളത് അറിയുക എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് പല ആൾക്കാരും ചെയ്യില്ല. ചെയ്യാം, സെക്സ് ചെയ്യുന്നു, അവിടെ പോയി കിടന്നുറങ്ങുന്നു, പിന്നെ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഇല്ല, വീണ്ടും വന്താ സുട്ട സെത്താ റിപ്പീറ്റ് പറഞ്ഞാൽ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയി പോകുന്നു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ പ്രോപ്പറായ രീതിയിൽ നടക്കണം. ആ ഒരു അൺ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നെങ്കിൽ സംസാരത്തിലൂടെയും കാര്യങ്ങളിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനോഹരമായ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ്, ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ആ ഒരു ഫൈനലായുള്ള ഓർഗാസത്തെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അത് ചിലപ്പോൾ അതിലേക്ക് പ്രോപ്പറായ രീതിയിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെക്സ് പറഞ്ഞാൽ ഓരോ പാർട്ടും എന്ന് പറയുന്നത് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കിസ് ചെയ്യുന്നതാണെങ്കിൽ ഹഗ് ചെയ്യുന്നതാണെങ്കിൽ എല്ലാത്തിലും അതിൻ്റെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. പല ആൾക്കാരും ഈ ഒരു ഫൈനൽ പോയിന്റിലോട്ട് ഓടുന്ന ഒരു മാരത്തോൺ പോലെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഓരോ ഘട്ടങ്ങളും പ്രോപ്പറായ രീതിയിൽ എൻജോയ് ചെയ്ത് അതിലെല്ലാം അതിൻ്റെതായ മനോഹരിതയുണ്ട്. അപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഫോർ പ്ലേ ആണെങ്കിലും അതിൽ ചെയ്യുന്ന ഓരോ ആക്ഷൻസ് ആണെങ്കിലും എല്ലാത്തിലും അതിൻ്റെ മനോഹരിത കണ്ടെത്തേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ്. പല ആൾക്കാരും ഫൈനൽ പോയിന്റ് മാത്രം ലക്ഷ്യം വെച്ച് ഓടുന്ന ഒരു ഓട്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ചിന്തകളിലും മാറ്റങ്ങൾ വരേണ്ടതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മിസ്റ്റേക്കുകൾ പല ആൾക്കാർ ചെയ്യുന്നതാണ്. സോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെല്ലാം അവെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ പങ്കാളിക്കും തീർച്ചയായിട്ടും അയച്ചു കൊടുക്കേണ്ട കാര്യമായിരിക്കും. സോ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്ത് മറക്കണം. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.